ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റൈറ്റിസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷൻ, കോസസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് എന്താണ് സിസ്റ്റൈറ്റിസ്? സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ബ്ലാഡറിൻ്റെ ഇൻഫ്ലമേഷനെയാണ് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. സിസ്റ്റൈറ്റിസ് തന്നെയാണ് യൂറിനറി ബ്ലാഡർ ഇൻഫെക്ഷനും പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും, ഇതൊക്കെ സിസ്റ്റൈറ്റിസ് തന്നെയാണ്. പിന്നെ പറയുന്നത് ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് വുമൻസിലാണ്. മെയിൽസിലും ഇത് കാണിക്കും, പക്ഷേ അത് സെക്കൻഡറി ടു ഏതെങ്കിലും വേറൊരു ഡിസീസ് കാരണമുള്ള ആയിരിക്കും ഈ സിസ്റ്റൈറ്റിസ് കാണിക്കുന്നത്. ഇപ്പോൾ വെസിക്കൽ കാർക്കസ് പോലത്തെ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റൊക്കെ കാരണമായിരിക്കും മെയിൽസിലെ സിസ്റ്റൈറ്റിസ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സിസ്റ്റൈറ്റിസിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് അതിൻ്റെ കോസസ് നോക്കാം. അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒരു കോസാണ്. അതായത് എസ്റ്റെറിക്കൽ കൊളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ ഇൻഫെക്ഷൻ കാരണം വരാം. പിന്നെ പറയുന്നത് യൂറിത്രൽ ഒബ്സ്ട്രക്ഷൻ കാരണം വരാം. പിന്നെ കീമോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിലത് കാണിക്കാം. പിന്നെ റേഡിയേഷൻസ്, പെൽവിക് ഏരിയയിലെ റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ പറയുന്നത് ഇറിറ്റൻ്റ് കെമിക്കൽസ്, അതായത് സ്പെർമിസൈഡിൽ അതേപോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബ്ലാഡർ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കിഡ്നി സ്റ്റോൺസ് ഉള്ളവർക്ക് ഉണ്ടാകാം. പിന്നെ സ്പൈനൽ ഇഞ്ചുറീസ്. അപ്പോൾ ഇതൊക്കെയാണ് സിസ്റ്റൈറ്റിസിൻ്റെ കോസസ് ആയിട്ട് നമുക്ക് പറയണം. അടുത്ത് പറയുന്നത് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും. അതായത് ഒരു സ്ട്രോങ് ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് എർജ് ടു യൂറിനേറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ഒരു യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ഈ യൂറിനേഷൻ്റെ ഫ്രീക്വൻസി കൂടി കൂടി വരും, പക്ഷേ അതിൻ്റെ എമൗണ്ട്, അതായത് യൂറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. സ്മോൾ എമൗണ്ട്സിൽ കുറേ ഫ്രീക്വൻസി ഉണ്ടാകും. പിന്നെ പറയുന്നത് പറഞ്ഞാൽ യൂറിനിൽ ബ്ലഡ് കാണിക്കും, ഹെമറ്റൂറിയ ഉണ്ടാകും. പിന്നെ ഒരു സ്ട്രോങ് സ്മെല്ലിങ് അല്ലെങ്കിൽ ഫൗൾ സ്മെൽ, പഞ്ചൻറ്റ് സ്മെല്ലിങ് ആയിട്ടുള്ള യൂറിൻ പാസ് ചെയ്യും. പിന്നെ പെൽവിക് ഡിസ്കംഫർട്ട് ഉണ്ടാകും, ലോവർ അബ്ഡോമിനിലൊരു പ്രഷർ ഫീൽ ചെയ്യുന്നത് തോന്നും. പിന്നെ ചെറിയ രീതിയിലൊരു ലോ ഗ്രേഡ് ഫീവർ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് സിസ്റ്റൈറ്റിസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അടുത്ത് പറയുന്നത് ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, യൂറിൻ അനാലിസിസ് നടത്തി നോക്കാം, പിന്നെ എക്സ്റേ, പിന്നെ അൾട്രാസൗണ്ട്, സിസ്റ്റോസ്കോപ്പി ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത് പറയുന്നത് ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നാണ്. ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം, പിന്നെ ആൻറ്റി സ്പാസ്മോഡിക്സ് കൊടുക്കാം, പിന്നെ അനാൽജസിക്സ് കൊടുക്കാം, പിന്നെ പറയുന്നത് സിറ്റ് ബാത്തൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സിസ്റ്റൈറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.